ഒന്നാം വാർഷിക വേളയിൽ എൽഡിഎഫ് സർക്കാരിന്റെ ജനങ്ങൾക്കുള്ള സമ്മാനവുമായി സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് തുടക്കമായി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് 2247 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചടങ്ങ് രാഷ്ട്രീയ പ്രചാരണ വേദിയായി ഉപയോഗിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആവേശവും ആഹ്ലാദവും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് എൽഡിഎഫ് സർക്കാരിന്റെ പട്ടയ വിതരണത്തിന് തുടക്കമായി. സർക്കാർ സംസ്ഥാനത്തുടനീളം പട്ടയ വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട്ട് ജനസഹസ്രങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എൽഡിഎഫ് സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷ വേളയിലാണ് പട്ടയ വിതരണത്തിന് തുടക്കം കുറിക്കുന്നതെങ്കിലും ഇത് മുൻ സർക്കാരിന്റെ കാലത്തെ പോലെ രാഷ്ട്രീയ മേളയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പട്ടയമേള എന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ സന്തോഷിക്കേണ്ട ഒരു ഘട്ടമാക്കി തന്നെയാണ് നാം മാറ്റേണ്ടത്. അത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ മേളയായി മാറണം എന്ന ഉദ്ദേശം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തട്ടിക്കുട്ടി പട്ടയം നൽകുന്ന പരിപാടി നടപ്പാക്കില്ല. നൽകുന്ന പട്ടയങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പുവരുത്തും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി തന്നെ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തട്ടിക്കൂട്ടി പട്ടയം ഉണ്ടാക്കുമ്പോഴാണ് എവിടെയാണ് എന്താണ് ഭൂമി എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും. കാസർഗോഡ് ജില്ലയിൽ 2247 പേർക്ക് ചടങ്ങിന്റെ ഭാഗമായി പട്ടയങ്ങൾ വിതരണം ചെയ്തു. പട്ടയം ലഭിച്ച ബഹുഭൂരിപക്ഷവും പട്ടിക വിഭാഗക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളുമാണ്. ഈ മാസം 21 ഇടുക്കി ജില്ലയിൽ നടക്കുന്ന പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ടെ ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. പി കരുണാരൻ MP മുഖ്യാതിഥിയും MLA ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ കലക്ടർ കെ ജീവൻ ബാബു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സാമ്പത്തിക സംവരണമാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മുന്നോക്ക പിന്നോക്കമില്ലാതെ സംവരണം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടൊരാളുകൾ, നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടൊരാളുകൾ, നായർ സമുദായത്തിൽപ്പെട്ടൊരാളുകൾ ഉയർന്ന സമുദായം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു നേരത്തെ അന്നത്തിന് നിവൃത്തിയില്ലാത്ത ആളുകൾ, മക്കളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മേഖലയിൽ വിദ്യാർത്ഥി പ്രവേശനത്തിലാണെങ്കിലോ ഉദ്യോഗ നിയമനത്തിലാണെങ്കിലോ ഒരു സംവരണം ലഭ്യമായാൽ തങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമെന്ന് കരുതുന്ന അനേകായികങ്ങൾ, അവർക്ക് സംവരണം നൽകാൻ സാധിക്കണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടി വിഭാവന ചെയ്യുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള, ഞങ്ങളത് പറയുന്നുണ്ട്, സാമ്പത്തികമായി പിന്നെ ജാതിയൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ ജാതിയിലും കുറച്ച് സമ്പന്നന്മാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സമ്പന്നന്മാരായിട്ടുണ്ട്. എല്ലാ ജാതിയിലും പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സെറ്റ്, അത് ബ്രാഹ്മണനെന്നോ അത് പുലയനോ വ്യത്യാസമൊന്നുമില്ല, എല്ലാ ജാതിയിലും പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ട് വിഷമാനിപ്പിക്കുന്ന ആ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സംവരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള അഭിപ്രായപ്പെടുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതിലെല്ലാം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളാണ്. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു കൃത്യതയോടുകൂടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ എങ്ങനെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യത്തെ ഗൗരവത്തോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സൗമ്യ കേസിൽ കേസ് ഡയറി തയ്യാറാക്കിയ പോലീസുകാരന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി AK ബാലൻ. ട്രെയിനിൽ നിന്ന് വീണു എന്നതിന് പകരം തള്ളിയിട്ടു എന്നായിരുന്നുവെങ്കിൽ വിധി മറ്റൊന്നായനെയെന്നും AK ബാലൻ പാലക്കാട് പറഞ്ഞു. പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ പോലീസ് കോൺസ്റ്റബിളിലേക്ക് സൗമ്യയെ തള്ളിയിട്ടു ആളെ പറയണം, ആരോ തള്ളിയിടുന്നത് കണ്ടു എന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്താൽ ലൈഫ് ഇംപ്രിസ്മെന്റിന് മാത്രമല്ല ഗെയിം കഴിഞ്ഞു ഇംപ്രിസ്മെന്റ് ആ പ്രതിക്ക് കിട്ടുമായി. അപ്പോ സ്വമേധയാ ചാടിയതാണ്, അല്ല ചാടിച്ചതാണ്. സ്വാഭാവികമായി നീ ഒരു സംശയം കോടതിയുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന സമയത്ത്
കണ്ണൂർ കൊലപാതകം സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി അല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം ദൗർഭാഗ്യകരമാണ്, ഒറ്റപ്പെട്ട സംഭവമാണെന്നും വേണ്ടത്ര ജാഗ്രത പാലിച്ചാണ് മുമ്പോട്ട് പോകേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സമാധാന സംഭാഷണം നടന്നതിന് ശേഷം നല്ല ഫലം അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. അത് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവേ ബന്ധപ്പെട്ടവർ പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയും. ഇന്നലെ ഉണ്ടായത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നാം നടത്തി വരുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പൊതുവേ കാണേണ്ടത്. അത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമായൊരു കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം ആ ഒരു ജാഗ്രത പാലിക്കുകയും നേരത്തെയുള്ള സ്പിരിറ്റോടുകൂടി തന്നെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. അതേസമയം ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്, അതിൽ പ്രതികളായിട്ടുള്ളവരെ ഫലപ്രദമായി തന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇപ്പോൾ ആ വഴിക്ക് ജാഗ്രതയോടെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഗവർണർ പി സദാശിവം. ഇക്കാര്യം ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ BJPയുടെ പരാതിയെ തുടർന്നാണ് ഗവർണറുടെ ഇടപെടൽ. അതേസമയം പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഗവർണറുടെ ഇടനില ആവശ്യമില്ലെന്ന വിമർശനവുമായി BJP രംഗത്തെത്തി. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഡ്രസ്സ് അറിയാത്തതുകൊണ്ടല്ലോ BJP നേതാക്കൾ രാജ്ഭവനിലെത്തി പരാതി നൽകിയത്. ഒരു ഗവർണർക്ക് കൈക്കൊള്ളാവുന്ന എത്രയോ നടപടികളുണ്ട്, അത് ഉറപ്പാക്കണമെന്നാണ് ആവശ്യമെന്നും ആരുടെയും ഔദാര്യം ചോദിക്കുന്നതല്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ ഹർത്താലിൻ്റെ മറവിൽ BJP ആക്രമം. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി RSSകാർ അടിച്ചു തകർത്തു. കേരള NGO യൂണിയൻ 54th സംസ്ഥാന സമ്മേളനം, പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങളുടെ പിന്നാലെ പോകലല്ല സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തകർന്നടിഞ്ഞു പോയ മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരു വർഷം സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ കരുത്തുറ്റ സംഘടനയായ കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ PK ശ്രീമതി MP പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം ദിനേശ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ എപ്പോഴൊക്കെ അധികാരത്തിലെത്തിയോ അപ്പോഴൊക്കെ കേരളത്തിലെ സിവിൽ സർവീസ് അസംതൃപ്തമായിരുന്നെന്നും കഴിഞ്ഞ തവണ ഈ അസംതൃപ്തി റെക്കോർഡ് ഭേദിച്ചെന്നും UDF ഭരണത്തിൽ തകർന്നടിഞ്ഞ എല്ലാ മേഖലകളെയും പുനരുദ്ധരിക്കലാണ് കഴിഞ്ഞ ഒരു വർഷം സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിച്ച് പ്രാവർത്തികമാക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പുകമറ സൃഷ്ടിച്ച് സർക്കാരിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത്തരം ഒരു സർക്കാരിനോടുള്ള പ്രതിഷേധമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. LDF സർക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങളെ സംബോധന ചെയ്യാനോ അവയുടെ പിറകെ പോയി സമയം പാഴാക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നമുക്കിവിടെ ഒരു കാര്യത്തിൽ യാതൊരു ക്ഷാമവുമില്ല, അത് വിവാദങ്ങൾക്കാണ്. പക്ഷേ സർക്കാരിൻ്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളെ സംബോധന ചെയ്യാനോ അവയുടെ പുറകെ പോയി സമയം പാഴാക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം കണ്ടെത്തി അവ പരിഹരിക്കാനാണ് സർക്കാർ പരിശ്രമിക്കുക. അതേസമയം കിഫ്ബിയുടെ പേരിൽ അനാവശ്യ വിവാദം വേണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കിഫ്ബി എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇപ്പൊ കുറച്ച് പൈസ കിഫ്ബിയുടെ കയ്യിലിട്ടു, ആ പൈസ തീരുന്ന മുറക്കെ മറ്റു പൈസയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പൈസ കണ്ടെത്താൻ ഒരു വിഷമവുമില്ല, അത് കണ്ടെത്താനും കഴിയും പ്രാവർത്തികമാക്കാനും കഴിയും. അതുകൊണ്ട് അനാവശ്യമായ പ്രചരണം അക്കാര്യത്തിൽ ആരും അഴിച്ചുവിടേണ്ടതായിട്ടില്ല, വേണ്ടാത്തൊരു പ്രതിയും സൃഷ്ടിക്കാനും ശ്രമിക്കേണ്ടതായിട്ടില്ല. NGO യൂണിയൻ സമാപന പൊതുസമ്മേളനം 15 വൈകിട്ട് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജലക്ഷാമം മുതലെടുത്ത് മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചെലവിൽ കിലോമീറ്ററുകൾ അകലെ നിന്നും
ശുദ്ധജലം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാലിൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോഴാണ് ഇടുക്കിക്കാരൻ ഷൈജു വ്യത്യസ്തനാകുന്നത്. രാജക്കാട് കള്ളിമാലിയിൽ കഴിഞ്ഞ ഓഗസ്റ്റോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമായ ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്. നാട്ടുകാരുടെ ദുരിതം കണ്ടാണ് പ്രദേശത്തെ 22 വീട്ടുകാർക്ക് ദിനം പ്രതി 50 കുടിവെള്ളം ഷൈജു എത്തിച്ചു നൽകുന്നത്. കുടിവെള്ളത്തിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ച്. 22 വീട്ടുകാർക്ക് ഡെയിലി 50 വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മോലിയിലെ ക്വാറന്റൈനിൽ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. കടുത്ത കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഷൈജുവിന്റെ പ്രവർത്തനം ഒരു ജീവകാരുണ്യമായാണ് നാട്ടുകാരും കാണുന്നത്. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ട് തരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഇപ്പൊ പോകുന്നത്. 4 അകലെ നിന്നാണ് ഷൈജു വെള്ളം എത്തിക്കുന്നത്. രാവിലെ 6 വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളം എത്തിച്ച ശേഷമാണ് ഉപജീവനത്തിനായി ഈ ചെറുപ്പക്കാരൻ തന്റെ വാഹനവുമായി നിരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ. റെയിൽവേ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധവുമായി ജനകീയ സമരത്തിന് നേതൃത്വം നൽകി ഇന്നസെന്റ് എം പി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എംപിയും മറ്റ് ജനപ്രതിനിധികളും നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് അണിനിരന്നത്. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഇന്നസെന്റ് എംപി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുക, ട്രെയിനുകൾക്ക് പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുക, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നസെന്റ് എംപി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത്. നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും റെയിൽവേ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്ന് എം പി പറഞ്ഞു. റെയിൽവേ മന്ത്രാലയം നിലപാട് മാറ്റിയില്ലെങ്കിൽ ജനകീയ സമരം ശക്തമാക്കുമെന്നും എം പി മുന്നറിയിപ്പ് നൽകി. എന്തിനാണ് ഈ സമരം അല്ലെങ്കിൽ ഈ സത്യാഗ്രഹം എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലുള്ള അവഗണന ഒരുപാട് ഒരാഴ്ച മുമ്പ് ഇതിലെ പോയിരുന്ന തീവണ്ടികൾ പെട്ടെന്ന് പലതും ഇന്ന് നിർത്തിയിരിക്കുകയാണ്. 2 മുമ്പാണ് നമ്മളിതിനെപ്പറ്റി ആലോചിച്ചത്. ഇങ്ങനൊരു സത്യാഗ്രഹം വേണമല്ലോ. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ആളുകൾക്ക് സൗകര്യമായിട്ട് പോവുക, അതുപോലെ തന്നെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും വേണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിനോടൊന്ന് മാത്രമല്ല കേരളത്തിനോട് തന്നെ ഒരു അവഗണന മനോഭാവമാണ് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ സമരത്തിൽ അണിനിരുന്നു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ സമരം ഉദ്ഘാടനം ചെയ്തു. MLA മാരായ BD ദേവസ്യ, VR സുനിൽകുമാർ, GCDA ചെയർമാൻ CN മോഹനൻ, NC മോഹനൻ, ജോസ് തെറ്റേൽ തുടങ്ങി നിരവധി പ്രമുഖരും ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. മേയർ സൗമിനി ജെയിൻ ഉദ്ഘാടനം ചെയ്തു. KVP കൃഷ്ണകുമാർ, കല്യാൺ സിൽക്സ് CMD പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള കല്യാൺ സിൽക്സ് കെട്ടിടത്തിന്റെ 6-7 നിലകളിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മറ്റിടങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ അറിയിച്ചു.